അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ, ഞങ്ങളുടെ ജി എസ് ബിക്കാരുടെ ആവണിയവട്ടത്തിന്റെ ആശംസകളും. അപ്പോ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോണത് തിരുവോണ സദ്യയുടെ ഒരു ഭാഗമായി പാലട പായസമാണ്. അതാണ് ഇപ്പൊ ഇനി ഇവിടെ തയ്യാറാക്കാൻ പോണത്. അപ്പൊ ഞങ്ങൾ ചെയ്തു, പത്താമത്തെ ദിവസമായി ഇന്ന് പാലടയാണ് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം നമ്മള് ഉരുളി വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇതിൽക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഒരു ഒന്നര ലിറ്റർ പാല്, ഗുഡ് ലൈഫിന്റെ പാലാണ് എടുത്തേക്കണേ. എന്നുവെച്ചാൽ അതിന് ഇത്തിരി കൊഴുപ്പ് കൂടുതലായിരിക്കും. ഇത് അര ലിറ്റർ കേട്ടോ, ഇരുന്നൂറ് ലിറ്റർ കൂടി ഒഴിച്ചോ. ഒന്നാമത്തെ ലിറ്റർ ൂടെ പായസത്തിന്റെ പണി കഴിഞ്ഞു. 10 ദിവസത്തെ പായസത്തിന്റെ 9 ദിവസം കഴിഞ്ഞു. ഇപ്പൊ 10-ാമത്തെ തിരുവോണ സദ്യ സ്പെഷ്യൽ പായസം പാലട. അപ്പൊ ഈ പാല് നന്നായി കിടന്ന് തളച്ചൊന്ന് വരട്ടെ കുറുകി. അതിന്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ അടക്കി വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം തളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഈ അട ഇടേണ് കേട്ടോ. ഈ അട ഇടേനേ, അതിന്റെ ഉള്ളിൽ അലക്കിയിട്ട് മൂടി വയ്ക്കുക. ദാ കണ്ടില്ലേ, അടയിട്ടു. ഇനി ഇത് മൂടി വെക്കട്ടെ കേട്ടോ. തിള വന്ന് ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഒരു ആ പാല് തിളക്കണ ഇടയ്ക്ക് വരെ നമുക്ക് ഇത് ഇടാം. ഇതിന് ഇനി അത് കഴിയുമ്പോ നമുക്ക് കഴുകി വൃത്തിയാക്കണത്. നല്ല പച്ചവെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് അതിന്റെ ആ പശയൊക്കെ കളഞ്ഞിട്ട് വേണം ഇനി പാലിലേക്ക് ഒഴിക്കാൻ. ഒരു അരമണിക്കൂർ കഴിയട്ടെ കേട്ടോ. അട നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇത് കണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാല് തളച്ചു, നമുക്ക് അടയിടാം. ഇത് 10 മിനിറ്റ് ഇട്ടാ മതി. 10 മിനിറ്റ് ഇടുമ്പോഴേക്ക് അത് വേവും. ഇനി ഒന്നും കൂടി കുറുകട്ടെ. കടലപ്പരിപ്പ് വെന്തു കേട്ടോ. അപ്പൊ ഞങ്ങക്ക് പഴങ്കറി അല്ലെന്നേ, അമ്പാട്ട, കേള അമ്പാട്ട അത് ചെയ്യാൻ പോവേണ്. അതെ കേക്കോ, ഇത്തിരി ഒച്ചയില് പറഞ്ഞോ, അല്ലെങ്കിൽ കേക്കില്ല. ആ അപ്പതാ കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങൾ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഉണ്ടാക്കിട്ടാ മതിയല്ലോ. കണ്ടാ, ഇതിനി ഒന്ന് വേവിക്കണം. അത് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ഇതിൽ കിടന്ന് വേവട്ടെ. ഉപ്പിടണം, അതിൽ ശർക്കര ഇടണം. ഇതൊക്കെ പണികളുണ്ട്. ഇതൊരു മധുരത്തിൻ്റെ കറിയാണ് കേട്ടോ. എരിവും ഉണ്ടാവും, മധുരം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്താ കണ്ട, അപ്പം ഇതവിടെ വേവട്ടെ കേട്ടോ. അപ്പൊ പഴത്തിന്റെ കറിക്ക്, പഴങ്കറിക്ക് ഞാൻ നാളികേര അരക്കാൻ പോവേണ കേട്ടോ. ഇതാ കുറച്ച് നാളികേര, അധികം വേണ്ട, കുറച്ച് ഞാൻ നാളികേര എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉണക്കമുളക്, ഒരു 2 ഉണക്കമുളക് ഇടുക കേട്ടോ. ദേശം എരിവ് കിട്ടാൻ വേണ്ടിട്ടാണ് 3 എണ്ണം പോരേനേ. 3 അവിടെ വിനോദട്ട നല്ല പണിയിലാണ് കേട്ടോ. ഞാൻ ഇതും ഈ പണിയിലും വിനോദട്ടൻ പാലട പണിയിലുമാണ്. കണ്ടില്ലേ, ഇതൊന്ന് അരച്ച് വരട്ടെ കേട്ടോ. അപ്പൊ ഇതൊരു പകുതി ഭാഗം അങ്ങോട്ട് കുറുകി, മുക്കാ ഭാഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര ഇട്ട്, പഞ്ചസാര ഇടുമ്പോൾ ഒന്ന് ലിക്വിഡ് പോലെ ആവും. ഇനി അതിട്ട് വീണ്ടും ഒന്ന് കുറുകണം. മധുരം നമുക്ക് നോക്കിടാം. മധുരം കുറച്ചിട്ടാ മതി. പത്താമത്തെ പായസം ആയതുകൊണ്ട് മധുരം തിന്ന് മേടത്തിന് മതിയായിട്ടാണ് ഇരിക്കണേ. ഇന്നലെ ഞാൻ കല്യാണത്തിന് പോയിട്ട് പായസം കഴിച്ചില്ല, ചോറുണ്ട്. ഇന്നലെ കൊച്ചിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മുടെ ഇത് കാണുന്ന ഒരു ചേച്ചിയുടെ മോന്റെ എന്റെ വീഡിയോ. അപ്പൊ ഇനി ഇത് കുറുകി വരട്ടെ. ഇത് കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര ഇടാൻ പോവേണ്ടി കേട്ടോ. കുറച്ച് ശർക്കര ഇനി നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് അരച്ചു കൊണ്ടുവന്നേക്കണേണ്ട, അരച്ചണം. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ താളിക്ക, താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ കഴിഞ്ഞു. അവിടെ പായസത്തിന്റെ പണി കഴിഞ്ഞോണ്ടിരിക്കുന്നു.
ഔ എന്താ ഇത് നോക്കിയ ഞാൻ പരിപ്പിന് കടുകൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. കടുകും നമ്മുടെ രണ്ട് കറിവേപ്പിലയും കേട്ടോ. കടുക് ഇനി കറിവേപ്പില നമ്മുടെ പരിപ്പിലേക്ക് ഇടേനെ കേട്ടോ. ഇത്തിരി മാറി ചേർത്ത് പരിപ്പിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പാട്ട അതായത് പഴത്തിൻ്റെ ഇതും കൂടി അതിനകത്ത് ഇതിട്ടിട്ട് ഒന്ന് പഴം കടലപ്പരിപ്പും അതെ കറിയാണേ. അതെ എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ ഈ സംഭവം. എല്ലാ വീടുകളിലും ഇന്ന് ഈ കറി ഉണ്ടാവും. ഇത് വറുത്തരച്ച കറി. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പഴയ വീടുകളിലൊക്കെ പഴയ ആൾക്കാരുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ചെയ്യും. ഇതായി ഇത് നന്നായി ഇളക്കട്ടെ. താളിക്കാൻ പോവേണേ. ഇതിൽ കടുക് പിന്നെ രണ്ട് ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഇത്രയും മതി കേട്ടോ ഈ താളിപ്പിന് കേട്ടോ. കേട്ടോ അതാ പച്ച ഉണക്കമുളക് ഉണക്കമുളക് ഇട്ടു. അതൊന്നും ഒന്ന് വറുത്ത് വെച്ചേ കേട്ടോ. പിന്നെ കറിവേപ്പില കണ്ടില്ലേ. ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നു കേട്ടോ. കായ പഴം കറി പഴം കറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് മക്കളെ. എരിവിന് എരിവും പുളിക്ക് പുളിയും മധുരവും എല്ലാം ഉണ്ട് ഇതിന്. ഇതൊക്കെ റെഡിയായി. ഇനി നമുക്ക് പായസത്തിലേക്ക് പോവാം. ശരി അപ്പൊ നമുക്ക് ഇതിലിനി ബട്ടർ ഇടാം കേട്ടാ. അല്ല കേട്ടോ അടിപൊളിയാവട്ടെ പായസം. ഇനി അടുത്ത കൊല്ലം ഓണത്തിന് ഈ പായസം കഴിച്ച ഓർമ്മ ഉണ്ടാവണം. നമ്മുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ എല്ലാരും. ഒരു നല്ലൊരു കളറിൽ നമ്മുടെ പാലട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് അതായത് ഓണസദ്യയിലേക്ക് കടക്കാം. അപ്പൊ ഞങ്ങള് ഈ കൊല്ലത്തെ 2023 തിരുവോണസദ്യ ഉണ്ണാൻ പോവാണ്. ആരംഭിക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള കറികള് അധികം ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇതുണ്ട്. GSP-ക്കാരുടെ ഞങ്ങളുടെ ആവണിയവട്ടത്തിന്റെ ഒന്ന് രണ്ട് കറികളുണ്ട്. ഓണത്തിന്റെ കറികളുണ്ട്. മൊത്തമായിട്ടുള്ള ഒരു ഓണസദ്യ. അപ്പൊ ാലിവെട്ട് ശർക്കര വരട്ടി വട്ടനുറുക്ക് മാങ്ങ അച്ചാറ് പുളിയിഞ്ചി ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി ഇഞ്ചിത്തൈര് കിച്ചടി കേബേജ് കൂട്ടുകറി അവിയല് അവിയല്
ചേനയും ബീൻസ് ഇട്ടുള്ള ഞങ്ങളുടെ ഗശി ചേനയും ബീൻസ് ബെന്തുടഞ്ഞു ബീൻസും ചേനയും കുക്കറിലാവുമ്പോ എങ്ങനെയാ പിന്നെ ഞങ്ങളുടെ മധുരമുള്ള കേളയ അമ്പട്ട് അതായത് പഴങ്കറി അതെ ഇനി കാളനുണ്ട് മോനെ ആ ഇനി കുറുക്ക് കാളൻ ചോറ് ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ അതെ നിങ്ങളൊന്നും വിചാരിക്കരുത് അതെ അല്ല നമ്മുടെ ആൾക്കാരാണ് പറയാ ജി എസ് ബിക്കാര് പറയും അങ്ങനെ എന്തിനാ വിളമ്പിയേ വലിയ രണ്ട് പപ്പടം രണ്ടുപേർക്ക് കണ്ട പരിപ്പ് പരിപ്പ് തോയ് ഇപ്പുറത്തൊരു കുഴി കുഴിക്കട്ടെ രണ്ട് കിണറാണ് ഇന്ന് കുത്തണേ കേട്ടോ ഭാര്യയും ഭർത്താവും കൂടി രണ്ട് കിണർ ഓണസദ്യക്ക് അലട പായസം കേട്ടോ ഇനി ആദ്യം ഞങ്ങള് പതുക്കെ പതുക്കെ ഓണസദ്യ കഴിക്കാൻ പോവാണ് ഞങ്ങളുടെ കാസിലെ പരിപ്പാണ് ഞങ്ങൾ സാമ്പാർ ഇന്ന് വെച്ചില്ല കേട്ടോ പരിപ്പ് മാത്രമേ വെച്ചുള്ളൂ കഴിച്ചോളൂ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം ഓക്കേ ഞാനും കഴിക്കാൻ പോയണേ കേട്ടോ അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടത് നിങ്ങളാണ് എന്താ വെച്ചാൽ ഈ റെസിപ്പി എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഓണായിട്ടൊരു സ്പെഷ്യല് വളരെ സ്പെഷ്യല് ഇത് രണ്ടുപേരും കൂടി ഒരുമിച്ച് രണ്ടുപേര് അതാണ് സ്നേഹം സ്നേഹം അതെ സ്നേഹത്തിന്റെ ഒരു അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഒരു മിനിറ്റ് ഒന്ന് അപ്പൊ എനിക്ക് എന്തിട്ട് തരാൻ പോണേ ആഹോ അച്ചാറാണ് തരാൻ പോണേ ആ ഉരുളയാ ഓ സന്തോഷായി സൂപ്പർ ഞാൻ ഉരുവിട്ടുള്ള തരട്ടെ ഞാന് എങ്ങനെയുണ്ട് ഇത്തവണത്തെ എന്താ പറയാ ഓണസദ്യ അടിപൊളിയായില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഇത് ആസ്വദിച്ചിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ കാളൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചോട്ടെ ഞാൻ മധുരക്കറി അതായത് പഴം കറി ദാ സൂപ്പർ കാളന് ശരിക്ക് ഇന്ന് പുളി കൂടുള്ള അത് നാളേക്ക് ആവുമ്പോളത് ശരിയാവുള്ള അത് ഇന്നല്ല ചെയ്ത് ഇപ്പഴല്ല ചെയ്ത് കൂട്ടുകറി കേബേജ് കൂട്ടുകറി സൂപ്പറായിട്ട് പിന്നെന്താ കിച്ചടി ഞാൻ പുളിയിഞ്ചി പുളിയിഞ്ചില്ല എന്ത് തൈര് ഇഞ്ചി തൈര് സൂപ്പർ എല്ലാം ഒന്നിനൊന്നും വെച്ചല്ലേ പുളിയിഞ്ചി കൂടി നക്കി ചെയ്യാം നക്കിയല്ല നക്കി നക്കി നോക്കാം അപ്പൊ ഞാൻ ഈ തമ്പ്ലേ പുട്ടി കണ്ട പുളിയിഞ്ചി എന്ന് പറഞ്ഞ കണ്ട ഇഞ്ചിയുടെ കഷ്ണമാണ് അതില് ഇതെന്തോരം കഴിച്ചാലും ഗ്യാസ് അങ്ങോട്ട് കേറില്ല ഇനി നമുക്ക് ആസ്വദിച്ച് കഴിക്കാം അല്ലേ അതെ അപ്പൊ പാലട പ്രഥമൻ അല്ലെ അങ്ങനല്ലേ പറയാ വിളമ്പിയൊക്കെയാണ് അത് കഴിക്കാൻ പറയുമ്പോഴാണ് പത്ത് ദിവസം കഴിച്ചു കഴിച്ചേ അതെ ഒരു പപ്പടം ഒഴിച്ചൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ പത്രട്ടപ്പോ ഭയങ്കര ഒരു നല്ല കുറുക്ക് പോലെ അല്ലേ കണ്ടില്ലേ നന്നായിട്ട് കുറുകിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയും കൂടി പാലിട്ടല്ലേ ഞങ്ങള് അത് വെച്ച് വെച്ചോണ്ടിരിക്കും തോറും അങ്ങനെ
കട്ടി കട്ടിയായിട്ട് വരും. നോക്കിയേ നക്കി തിന്നാതാ, നോക്കിയേ കണ്ട. ഇനി കുറെ ദിവസം പായസം കഴിക്കണ്ട, ഇനി ഞങ്ങൾ കഴിക്കും നിങ്ങളുടെ ഒപ്പം സെപ്റ്റംബർ 6-ാം തീയതി. അപ്പോ ഞങ്ങളുടെ ഈ തിരുവോണ സദ്യ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. പിന്നെ ഇതേപോലെ ഒരു ഇത് അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ, കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. ആരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, അപ്പൊ ഞങ്ങളുടെ പായസം വരെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഓണത്തിന്റെ പരിപാടി ഇവിടെ കൊണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് പാർട്ട് വേറെ വരും. ഇത് ഒരുമിച്ച് ഒറ്റ വീഡിയോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ ഒരു ദിവസം സിനിമ കണ്ട പോലെയാവും. അതെ, ഇന്ന് ഒരു വീഡിയോ, നാളെ ഒരു വീഡിയോ, മറ്റന്നാ ഒരു വീഡിയോ, അങ്ങനെയാണ് മൂന്ന് വീഡിയോ ആയിട്ടാണ് ഇതിന്റെ വരുള്ള. പിന്നെ എന്താ ഒരു കാര്യം കൂടി പറയാനുണ്ടല്ലോ, ഇതാ ഈ ചെയ്തതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ള കാണിച്ചതാണ് നിങ്ങൾക്ക്. നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ എല്ലാ റെസിപ്പിയും. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ ഇതിങ്ങനെ പതുക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വരാ. എന്ന് വെച്ചാൽ ലെങ്ത് കൂടി ലെങ്ത് കൂടി എന്ന് പറഞ്ഞ ഒരു ഇത് വരും. അത് കാരണം മാക്സിമം കുറച്ചാണ് മൂന്ന് മണി സമയത്താണ്. ഇനിയുണ്ട് രണ്ടു മൂന്ന് ട്രിപ്പ്. അതായത് ചേട്ടനെ വിളമ്പടം, മക്കൾക്ക് വിളമ്പടം, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. ആദ്യം അമ്മ അച്ഛനും ഊണ് കഴിക്കട്ടെ എന്ന് പിള്ളേര് പറഞ്ഞ കാരണമാണ് ഞങ്ങള് ഇപ്പൊ ഇരിക്കാൻ കാരണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്തു വരണ്ടേ. അപ്പൊ ഇതിന്റെ രണ്ട് വീഡിയോ അടുത്തടുത്ത ദിവസങ്ങളിൽ വരും, എല്ലാരും കാണാം, സ്കിപ്പ് ചെയ്യാണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ, ഓണാശംസ, ഹാപ്പി ഓണം, ഓണം.